എന്നാൽ മഹാനായ പേരോട് ഉസ്താദ് മലപ്പുറത്തെ സമ്മേളനത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വൈകൃത വിശ്വാസം ദൈവവിശ്വാസത്തിൽ കൊണ്ടുവന്ന വഹാബികൾക്കെതിരെ മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെ ഒരു തെളിവ് ഉദ്ധരിച്ചു. അപ്പൊ ഹുസൈൻ സലഫി ഒക്കെ കരുതിയത് വേറെ സാധനങ്ങൾ ഇല്ലായിട്ടാണ്, അത് പേരോട് ഉസ്താദ് ഒരു സാധനം വായിച്ചതാണ്. കാരണം അതൊരു വലിയ സമ്മേളനത്തിൽ കുറെ ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് തന്നതാണ്. അപ്പൊ ഇങ്ങനെ ഹുസൈൻ സലഫ് ഇങ്ങനെ വലിയ വടിമലപ്പാൻ പോലെ തലേന്ന് പിറ്റേന്ന് രാത്രി എന്നെ മൂപ്പര് വീഡിയോ ഇട്ടിട്ടുണ്ട്. ചങ്ങാതിന്റെ വിചാരം മൂപ്പര് ഈ പേരോട് ഉസ്താദിനേറ്റൊന്ന് മുട്ടാൻ പറ്റിയൊരു സാധനമാണ്. എന്റെ മൗലവിമാരെ ഈ നീട്ടിയ വയല് വരെ ഇങ്ങക്ക് പഠിപ്പിച്ചെന്നത് പേരോട് ഉസ്താദ് അല്ലേ? മുമ്പൊക്കങ്ങള് ഹോട്ടലിൽ കയറിയാൽ ഒരു ചായ അട്ടിക്കാൻ മേമോട്ടി എന്ന് പറഞ്ഞാൽ പോരെ, ഒരു ചായ കാട്ടിക്കാന്ന് പറയണോന്ന് ചോദിച്ച് ഞങ്ങളെ പാതിരാവേദന പരിഹസിച്ച ആളുകളാണ്. ആ നിങ്ങളെ അങ്ങനെ വയലു പറയിപ്പിച്ചു, ഇടക്കൊന്ന് ഫ്ലൈറ്റ് കയറുമ്പോഴെങ്കിലും തലയിൽ ഒരു കണ്ടടിയിച്ചു, അതുപോലെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ സിഹറുണ്ടെന്ന് പറയിപ്പിച്ചു, മന്ത്രമുണ്ടെന്ന് പറയിപ്പിച്ചു. ഇനിയും ഹുസൈൻ സലഫി നിങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല്ലി മുറിച്ചിട്ട് പോയ കേവലം വാലാണ്. അതുകൊണ്ട് അത്തുള്ളൽ കൊണ്ടൊന്നും പേരോട് ഉസ്താനേറ്റ് മുട്ടാനുള്ള നട്ടലുണ്ടെന്ന് കുഞ്ഞാടുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. ആ മങ്കട അബ്ദുൽ അസീസ് മൗലവിന്റെ ബുക്ക് വായിച്ചിട്ട് മുജാഹിദുകളെ വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട് ഹുസൈൻ സലഫിന്റെ ഡയലോഗും കത്തിയൊന്ന് കേട്ടു നോക്കിങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മുജാഹിദുകളുടെ വിശ്വാസം, അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നും അല്ലാഹുവിന് ശരീരമുണ്ടെന്നുമൊക്കെയാണ് അത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സർവ മുജാഹിദുകളെയും ഞാനിതാ വെല്ലുവിളിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരായത്ത് കാണിച്ചു തരാമോ? എന്ത്? അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നും ശരീരമുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്ന്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ അറിയുന്നവർക്കറിയാം, ആദർശപരമായി വ്യത്യാസങ്ങൾ പല വിഷയങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് പലരുമായും മുജാഹിദ് പ്രസ്ഥാനത്തിന് വേർപിരിയേണ്ടി വന്നത്. അതറിയാം, മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ ഉപ്പച്ചകലം പോലെ ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരിയൊക്കെ ആയത് സുന്നിയുടെ ഭിന്നത പോലെയല്ല, അടിസ്ഥാന ആദർശത്തിലാണ് എന്ന് മൂക്കി കീപ്പെട്ടായാലൊക്കെ അറിയാം. പക്ഷെ അറിയാത്തൊരു വിഷയമുണ്ട്, ഏതാണ് ഇപ്പൊ ഈ ശരിക്കുള്ള മുജാഹിദ് എന്നറിയില്ല. കാരണം ഹുസൈൻ സലഫി ഇപ്പൊ പേരോട് ഉസ്താദ് വായിച്ച ബുക്കിനെ ഗണ്ണിക്കണതേ മുജാഹിദ് നിങ്ങൾക്ക് അതൊന്നും ബന്ധമല്ല എന്നുള്ള ഡയലോഗിലാണ്. അതിന് മുജാഹിദ് അതിന് മൗലവി നിങ്ങളെ ആരായി ഈ നാട്ടിൽ മുജാഹിദായി അംഗീകരിക്കണേ? നിങ്ങളെ മുജാഹിദായി ഈ നാട്ടിൽ കുറച്ച് ഖുറാഫി ജിന്നൂരികളല്ലാതെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ നിങ്ങളെ മുജാഹിദായി അംഗീകരിക്കണുണ്ടോ? അപ്പൊ ഈ മുജാഹിദീങ്ങളെ കാര്യം നിങ്ങൾ ഏതടിസ്ഥാനത്തിലാ പറയാ? അതാപ്പൊ ഞങ്ങൾക്ക് തിരിയാത്തത്. പലരോടും ആദർശ രംഗത്തുള്ള കൃത്യമായ വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് മാറി സഞ്ചരിക്കേണ്ടി വന്നത് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതറിയും, പക്ഷെ നിങ്ങളാണോ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണോ മുജാഹിദ് എന്നറിയാനുള്ള മാനദണ്ഡം അറിയില്ല, അതാ പ്രശ്നം. അതുകൊണ്ട് തന്നെ ആദർശ രംഗത്തുള്ള വ്യത്യാസങ്ങളെ ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിക്കണേ ഫതാവൽ മനാറിൽ കയ്യും കാലും ഇല്ല എന്നാ പറയണേ. എന്നാൽ ഫൈസൽ മൗലവി ഇപ്പൊ പറയണേ കൈയുണ്ട് അത് കൈയല്ല. ഈ ഭാഷ ഞങ്ങൾക്ക് തിരിയണില്ല. ഏയ് കൈയുണ്ട് അത് കൈയല്ല, കാലുണ്ട് അത് കാലല്ല. ഇതിനൊക്കെ ചികിത്സ കൂളമ്പാറയിലാണ് മുജാഹിദീങ്ങളെ. ഇതൊന്നും ഇസ്ലാമല്ല. മുജാഹിദുകൾ അതൊന്നും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. അതിനേതായി മുജാഹിദ് കോൻഹേ ആരാണത്? മുജാഹിദാണ് ഹുസൈൻ സലഫി എന്ന് ഇവിടുത്തെ ഭൂരിപക്ഷം മുജാഹിദുകൾ സമ്മതിക്കണ്ടേ? ഇവിടെ പേരോട് മുസ്ലിയാർ സർവ മുജാഹിദുകളെയും വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് കാരണം, ഇതിപ്പോ നിങ്ങൾ പിളർന്നീൻ ദേശം തുടങ്ങിയതല്ല, പിളർന്നീൻ ദേശം ഊരണ്ടോ അല്ല എന്നുള്ള ചർച്ച വെക്കെ എത്തിയപ്പോഴാ പിളർന്നേ. അതിന്റെ മുമ്പേ ഇത് പ്രശ്നണ്ട്. ഫതാവൽ മനാറിലുള്ളതും അതുപോലെ അമാനി മൗലവി എഴുതിയതും തെറ്റാണ്, ഇരുന്ന് തന്നെ പറയണമെന്ന് ഉമർ മൗലവി അപ്പുറത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് പിളരണീന്റെ മുമ്പേ ഈ ചക്കിയും ചാറും വെച്ച കൊയച്ചിൽ നിങ്ങളെ വിശ്വാസത്തിലുണ്ട്. ചോദിച്ചവര് ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന്റെ എന്താണ് അയാളുടെ ചോദ്യമെന്നും അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നും അയാളുടെ വെല്ലുവിളി സർവ മുജാഹിദുകളോടും നടത്തിയ ആ വെല്ലുവിളി എന്താണെന്നും ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ആ ചോദ്യം ഒന്നൊന്നരയാണ്, ഡയലോഗ് ഒന്നൊന്നരയാണ്, വെല്ലുവിളി അതുക്കും മേലെയാണ്.
മംഗട അബ്ദുല്ലസീസ് മൗലവി അദ്ദേഹം പ്രൊഫസർ അല്ലാത്ത പ്രൊഫസറാ. അദ്ദേഹം എഴുതി എന്തറിയോ, അള്ളാഹിനെ പറ്റി എഴുതിയതാണ്, അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ പേജ് 101 കണ്ടോ, മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന ഒരു പുസ്തകത്തിൽ പ്രൊഫസർ മംഗട അബ്ദുല്ലസീസ് മൗലവി അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ അടക്കം അയാള് വായിക്കുന്നുണ്ട്. ഒക്കെ കറക്റ്റ് ആണ്. മംഗട അബ്ദുല്ലസീസ് എന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കണ്, അയാൾ അങ്ങനെ ഒരു ബുക്ക് എഴുതിയിരിക്കണ്, അതിൽ അങ്ങനെ അയാൾ എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ റെഡിയാണ്. ഫൈസൽ മൗലവി പറഞ്ഞ മാതിരി നുണയല്ല, വലത് നിന്നുണ്ടാകും, വലത് ഭാഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പച്ച വെടി വെച്ച് പോയില്ലേ നുണ വെടി. അതുപോലെ അല്ല വേറൊരു ഉസ്താദ്, മംഗട അബ്ദുല്ലസീസ് എന്ന മനുഷ്യൻ ജീവിച്ചിനിയും അയാൾ ബുക്ക് എഴുതിയിരിക്കണ്, അയാളെ ബുക്കിൽ അങ്ങനെ ഉണ്ട്. ഒക്കെ ഓക്കെ. വായിച്ചതിന്റെ ശേഷം അയാൾ ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് കേൾക്കാനൊന്നുമില്ല, അല്പം പുള്ളിലോനെ തല താത്തണ്ടി വരും. അല്ലാഹുക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങൾ ഉണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ ഔബ് റബ്ബിന്നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസ്ഹഫ് ഇല്ലേ? ഞാൻ സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. സർവ മുജാഹിദിനെയും വെല്ലുവിളിക്കേണ്ട പേരോട് മുസ്ലിയാരെ, എന്നാ പിന്നെ ആരെയാ വെല്ലുവിളിക്കണ്ടേ? നിങ്ങളൊന്ന് പറഞ്ഞു തരി, ഏതാ മുജാഹിദ്? ഹുസൈൻ സലഫിയാണോ മുജാഹിദ്? മംഗട അബ്ദുല്ലസീസ് മൗലവിയാണോ മുജാഹിദ്? അല്ല ടിപിയതുള്ള മദിനിയാണോ മുജാഹിദ്? ആരാന്ന് പറഞ്ഞു തരി. അത് കണ്ടെത്താനുള്ള മാർഗം എന്താ? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂല്. ഖുർആനുക്കും സുന്നത്തുക്കല്ലേ നിങ്ങളൊക്കെ മടക്കിയത്? ഇപ്പന്റെ നിങ്ങൾ ആയത്തൊക്കെ ഇങ്ങനെ ഇരുമ്പലൊക്കെ മാതിരി മസിലുടിച്ച് നിൽക്കണേ, ഏതാണ് മുജാഹിദ്? അല്ലെങ്കിൽ മുജാഹിദിന്റെ കാര്യം പറയാൻ ഹുസൈൻ സലഫി ആരാ? ആകെപ്പ നമ്മൾ ഓലും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, ആ ജാറത്തിന്റെ വാതുക്കാണ് ജിന്നു മുജാഹിദ് എത്തിയിട്ടില്ല. അല്ലാത്ത എല്ലാ ഖുറാഫാത്തും ഞമ്മക്കും മേലെയല്ലേ ഈ ജിന്നൂരികൾ കൊണ്ടെടുക്കണേ. ബാലുശ്ശേരി ഇപ്പൊ പള്ളിക്ക് മുഴുവൻ മന്ത്രി ചൂതാനുള്ള ചികിത്സാ കേന്ദ്രം വേണമെന്നാ പറയണത്. ഈ ഹുസൈൻ സലഫിക്കൊക്കെ ആണെങ്കിലോ ഞമ്മള് പിന്നെ മമ്പർത്തെ തങ്ങളെ വിളിച്ചും പോൽക്കൊരു ചെറിയ ജിന്നോ ചെയ്ത്താനെങ്കിലും ഒപ്പം വേണം. ഇങ്ങനെയൊക്കെ അല്ല കൂട്ടരെ. പിന്നെ എന്തെങ്കിലും ഒരു കാരണത്താൽ മുജാഹിദായി എന്ന് ആരെങ്കിലും കരുതാൻ പറ്റുമെങ്കിൽ ശരിക്കും പറഞ്ഞ ഒറിജിനൽ മുജാഹിദ് മടപുരികൾ തന്നെയല്ലേ? പിന്നെ കുറച്ചെങ്കിലും ആ മുജാഹിദിന്റെ കോലം ചേലും സ്വഭാവം ഉള്ളത് യഥാർത്ഥത്തില് ഈ കെ എൻ എമ്മിനും അല്ലേ? നിങ്ങൾ ഈ മുജാഹിദ മുജാഹിദ എന്നും പറഞ്ഞെടുക്കുന്നത് പണ്ട് അറബിയില് ആജിയർ അജിനോയപ്പോ കൊണ്ടുവന്ന കൊടന്റെ വർത്തമാനം പറഞ്ഞ മാതിരിയാ. ആജിയർ അന്ന് അജിനോയപ്പോ ഒരു കൊട ഉണ്ടെന്ന്, ഇനിയും പക്ഷേ ആ കൊട കൊല്ലം കുറയായി, അതിന്റെ ഇടക്കൊന്ന് കാറ്റത്ത് പോകുമ്പോ കൊടന്റെ വില്ലൊന്ന് പൊട്ടി അത് മാറ്റി, പിന്നെ ഒരിക്കൽ കുട്ടികൾ കളിച്ചുങ്ങാണ്ട് കൊടന്റെ ശീല കീറി അതും മാറ്റി, പിന്നെ എപ്പോഴോ കുട്ടികൾ തല്ലൂടിങ്ങാണ്ട് അതിന്റെ വടി പൊട്ടി അതും മാറ്റി. അള്ളാന്റെ ഒഫീക്കോടുകൂടെ പാ കൊടന്റെ ഒരു സാധനവും അയിമല്ല. എന്നാലും ആചാരാക്ക സുബൈക്കരിച്ച് ചായമക്കാനിൽ പുട്ടും കട്ടൻ ചായ ഓർഡർ ആക്കിയിട്ട് പറയുന്ന ഡയലോഗേ ഇത് മേമോട്ടി അറിവിയിൽ അജിനോയപ്പ കൊണ്ടുവന്ന കൊടയാണ്. ഇതിന്റെ അപ്പുറത്ത് എന്താ മുജാഹിദുകൾ നിങ്ങളെ നിങ്ങളെ ആശയത്തിലും വിശ്വാസത്തിലും ഇപ്പൊ ബാക്കിയുള്ളത്? ആകെ കാണാത്തോലെ വിളിച്ചാൽ ചിർക്കാവുന്നുള്ളൊരു കുലുമാല നിങ്ങൾ കൊണ്ടുവന്ന കുത്തിതിരിപ്പിൽ ആദ്യത്തത്. എന്നാൽ കാണാത്ത ജിന്നും ചെയ്താൻ ഇപ്പൊ ഞങ്ങളെക്കാളും പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ആരാണ് ഇപ്പൊ ഇവിടെ മുജാഹിദ് അതൊന്ന് പറഞ്ഞേരി. അത് പറഞ്ഞ അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെ വെല്ലുവിളിച്ചാ മതി. ആയിക്കോട്ടെ, ഞങ്ങൾ ഉമ്മർ മൗലവിനെ വെല്ലുവിളിക്കാണ്. നിങ്ങൾ ആരപ്പാ? അമാനി മൗലവി പറയുന്നത് അർറഹ്മാനു അലൽ അർശിസ്തവാ, അവിടെ ഇരുന്നു എന്ന് പറയരുത്, അങ്ങനെ പറയുന്നത് തന്നെ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തലാണ് എന്ന് അമാനി മൗലവി എഴുതിയിട്ടില്ലേ? ഹുസൈൻ സലഫി ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? നാട്ടിലുള്ള എല്ലാവരും നിങ്ങൾ വിളിച്ചു പോകുന്ന ഛർദിക്കുന്ന എല്ലാം മതമായി അണ്ണാ കൂടാതെ വിഴുങ്ങുന്നവരാണെന്ന് നിങ്ങൾ കരുതിയോ? ആ അമാനി മൗലവിയെ നിങ്ങൾ കൂടെ നിർത്തുന്നുണ്ടോ? അമാനി മൗലവി പറഞ്ഞത് ഇരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തലാണെന്നാണ്. എന്നാൽ അതിനെതിരായി ഉമർ മൗലവി പറയാണ് എന്ത് ഇരുന്നു തന്നെ പറയണം, ഇരുന്നു എന്ന് പറയാൻ പറ്റൂല എന്ന് പറയുന്നത് വിവരക്കേടാണ്. നിങ്ങൾക്ക് കേൾക്കണോ, ഈ ഉമർ മൗലവിന്റെ ബുക്ക് അടിച്ചിറക്കിയതും മുജാഹിദിന്റെ ഔദ്യോഗിക സംഘടനയാണ്, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ അടിച്ചിറക്കിയതും മുജാഹിദിന്റെ സംഘടനയാണ്. ഏതാണ്, ആരെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കേണ്ടത്? ഇവിടെയാണ് ഞങ്ങൾ
സകല മുജാഹിദിനെ ഒന്നിച്ചു വെല്ലുവിളിക്കുന്നത്. കാരണം ഇതേതാ സാധനം എന്ന് ആർക്കാ പുടിയാടുള്ളത്? യഥാർത്ഥത്തിൽ ഇതല്ലേ അവസ്ഥ? യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു തആല പറയാണ്, അലം തറ കൈഫ ഖലഖല്ലാ. ഇത് മനുഷ്യനിർമ്മിതമായ വിശ്വാസമാണ്. ആ മനുഷ്യനിർമ്മിതമായ വിശ്വാസത്തെ അല്ലാഹു ഉദാഹരിച്ചു തരികയാണ്. കശജറത്തിൻ ഖബീസ, അത് ഈ സമുദായത്തിലേക്ക് ഭിന്നതയും ശൈത്യവും കൊണ്ടുവരുമെന്നല്ലാതെ, അരാജകത്വം സൃഷ്ടിക്കുമെന്നല്ലാതെ, മാലഹാമിൻ ഖറാർ, അത് സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ്. മൗലവി മാറുമ്പം മതം മാറും, നാട് മാറുമ്പം മതം മാറും, ഗ്രൂപ്പ് മാറുമ്പോ തൗഹീദ് മാറും. ഇങ്ങനെയുള്ള കുതിര വിടലിന് പറയുന്ന പേരാണ് വഹാബിസം എന്ന് ചിന്തിച്ചോ. ഈ ഉമ്മത്തിന്റെ ആധികാരിക നേതൃത്വമായ ഇമാമുമാരിൽ നിന്ന്, സഹാബിമാരിൽ നിന്ന് ഖുർആനിലേക്കെന്ന വ്യാജേന വിവരമില്ലാത്ത മുസ്ലിമീങ്ങളുടെ മനസ്സുകളിലേക്ക് പണ്ഡിത വിരോധം കുത്തിവെച്ച് നിങ്ങൾ ആട്ടിത്തെളിക്കുന്നത് എവിടേക്കാണ്?